குட்டி பாடு. மறந்து போ மகளே, எல்லாம் மறக்குவ நீ படிச்சோ. ഇല്ല, ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഇങ്ങോട്ട് വാ, പേരൊക്കെ ചോദിക്കട്ടെ. പേരെന്താ? സാം. ആ സാം മറന്നു കേട്ടോ. സാമിന്റെ പേര് ഒന്നും ആലോചിച്ചിട്ടാണ് പറയുന്നത് സാം എന്ന്. സ്ഥലം എവിടെയാ? പാല. ഈ മൈക്ക് എനിക്കൊന്ന് തരുമോ സർ? കിട്ടിയ പാടെ സാം അങ്ങ് മൈക്ക് പിടിച്ചങ്ങ് പറയാൻ തുടങ്ങി. മിടുക്കനാണല്ലോ. ആണോ? ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? എല്ലാരും പറഞ്ഞല്ലോ. എന്ത് ചെയ്യാൻ, എല്ലാരും എന്നെ കുറിച്ച് അങ്ങനാ പറയുന്നല്ലേ, എന്നെ കുറിച്ചും. അപ്പൊ സാമേ, പാട്ട് പാടിയിട്ട് എന്നാ തോന്നിയേ? പാട്ട് പാടിയ ടെൻഷൻ തോന്നി. ആ സത്യസന്ധമായിട്ട് കുട്ടി ഉത്തരം പറഞ്ഞു, പാട്ട് പാടിയപ്പോ ടെൻഷൻ തോന്നി. പാടി കഴിഞ്ഞപ്പോഴോ? പാടി കഴിഞ്ഞപ്പോ പോയി. പോയി? ആര് പോയിന്ന്? ഞാൻ പോയി. പാടിക്കഴിഞ്ഞ് ഞാൻ പോയതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ നിക്കുന്നത് അല്ലേ. ആ അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? ഇപ്പോഴത്തെ ഫീലിംഗ് കിട്ടോ കിട്ടോ ഇല്ലെന്ന് ടെൻഷൻ. കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ന് ഓർത്തുള്ള ടെൻഷൻ ആണല്ലേ. കിട്ടിയാൽ കിട്ടിയാ കിട്ടി, പോയാൽ പോയാൽ പോയി. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തൊക്കെ പിടിച്ചേക്കാൻ ഭയങ്കര ടാസ്ക് ആണ്. കിട്ടിയാ കിട്ടി, പോയാ പോയി. എനിക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട് കുട്ടികളുടെ അടുത്ത് നിന്ന്. അപ്പളേ, ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? സിനിമ പാട്ട്. ഓക്കേടാ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ഏതാ? യേശുദാസ് സാർ. ദാസേട്ടൻ. ഓക്കെ, അപ്പം വലുതാവുമ്പം ഒരു സിംഗർ ആകണം എന്നാണോ ആഗ്രഹം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് വേണോ? സിംഗർ ആയാ നല്ലത്, ജോലിക്ക് പോയാ കാശ് ഉണ്ടാക്കാം. ജോലിക്ക് പോയാ പൈസ ഉണ്ടാക്കാം, സിംഗർ ആയാലും പൈസ ഉണ്ടാക്കാലോ. സിംഗർ ആയാൽ ജോലിക്ക് പോകത്തില്ല. സിംഗർ ആയാ പിന്നെ ജോലിക്ക് പോകത്തില്ല, ഞാൻ പാടി നടക്കും. അപ്പൂപ്പനായാ പിന്നെ പാട്ട് പാടാൻ പറ്റില്ലല്ലോ, അപ്പൊ ജോലിക്ക് പോകും. ആ അത് ഭയങ്കര ഒരു ബുദ്ധിപരമായിട്ടുള്ള ഉത്തരവാണ്. പ്രായമായി കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോവും, അപ്പൊ നമ്മുടെ വോയിസ് ഒക്കെ പോകും, പാട്ട് പാടാൻ പറ്റില്ല, അതുവരെ പാടും. അപ്പം ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ എപ്പോഴും പറ്റട്ടെ. പറ്റട്ടെ പറ്റട്ടെ. താങ്ക് യു പറഞ്ഞ് ഓൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സാധാരണ ഞാനാണ് ബൈ പറഞ്ഞ് വിടുന്ന കുട്ടികളെ. അപ്പളേ, നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാലോ? ചേച്ചി പ്രാർത്ഥിക്കണം. ചേച്ചി പ്രാർത്ഥിക്കണം, ചുമ്മാ പറഞ്ഞാ പോരെന്ന്. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഇപ്പൊ പറയുന്ന പോലെ ചുമ്മാ പറഞ്ഞ പോലെ ശരിക്കും പറയണമെന്ന്, ശരിക്കും പ്രാർത്ഥിച്ചിരിക്കുന്നു. മിടുക്കനായിട്ട് വാ കേട്ടോ. കിട്ടിക്കഴിഞ്ഞ ആർക്കായിരിക്കും ഏറ്റവും സന്തോഷം? കിട്ടിക്കഴിഞ്ഞാ എനിക്ക്. ഞാൻ സന്തോഷിച്ചിട്ട് ബാക്കിയുള്ളൊരു സന്തോഷം മതി എന്നല്ലേ. മതി മതി. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷിക്കാൻ ഒരു അവസരം ഉണ്ടാകട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു.